നെഹ്റുവിൻ്റെ കാലം മുതൽക്ക് തന്നെ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ കൂടെയുള്ളവരും പിന്നീട് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും മധ്യപക്ഷത്തിലുമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം പൈസ ഉണ്ടാക്കുക, തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, വഞ്ചന ഇതിൻ്റെയൊക്കെ ഭാഗമായി മാറി. ഇന്ന് കേരളത്തിലെ ഭരണകർത്താക്കൾ ആയിട്ടുള്ളവരുടെ പേരിൽ അവരുടെ അണികൾ, അവരുടെ പാർട്ടിക്കാർ, അവരുടെ യൂത്ത് വിങ് അങ്ങനെ എല്ലാവരും, സഹകരണ ബാങ്കാണെങ്കിലും ട്രഷറി ആണെങ്കിലും അതുപോലെ തന്നെ കുടുംബശ്രീ ആണെങ്കിലും എല്ലാത്തിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നത് ദൈവത്തിൻ്റെ പേരിലല്ല, അടിച്ചു മാറ്റി നല്ല സുഖമായിട്ട് മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരെ കൊണ്ട് കട്ടൻകാപ്പിയും ഉണ്ടമ്പുരിയും കഴിപ്പിച്ച് നമ്മളൊരു 2 കോടി 3 കോടി 4 കോടി രൂപയുടെ വീടൊക്കെ വെച്ച് മരിക്കുന്നത് വരെ 2-3 തലമുറയ്ക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ചുവടില്ലാതെ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കുഞ്ഞാടുകളെ പരിപാലിക്കുന്നതിൻ്റെയും വലിയ വലിയ മഹാ ഇടയന്മാരുടെ ഭക്തിസാന്ദ്രമായിട്ടുള്ള വലിയ വലിയ വാക്കുകളും ഉപദേശങ്ങളും പ്രവൃത്തികളും എല്ലാം കാണാനും കേൾക്കാനും കൊടുക്കുന്ന വ്യക്തികൾ ചെയ്തു കൂട്ടുന്നതും പാർട്ടി ചെയ്തു കൂട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ എന്നൊന്ന് നോക്കാം. അങ്കമാലി, എറണാകുളം അതിരൂപത ഭൂമി ഇടപാടിൽ കോടികളുടെ കള്ളപ്പണ ഇടപാട് ആദായ നികുതി വകുപ്പ് കൊടുത്തിരിക്കുന്നതാണ്. 3.5 കോടി പിഴയൊടുക്കണം, അതോടെ ഇരിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അതാണ് വളരെ രസകരമായിട്ടുള്ളത്. അങ്കമാലി, എറണാകുളം അതിരൂപതയുടെ ഭൂമി ഇടപാടിൽ കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നതായി ആദായ നികുതി വകുപ്പ്. വസ്തു ഇടപാടിൽ മുമ്പ് അടച്ച 2.5 കോടിക്ക് പുറമെ 3.5 കോടി കൂടി പിഴയൊടുക്കാനും ആദായ നികുതി വകുപ്പ് ഉത്തരവിലിട്ടു. ആദ്യം തന്നെ 2.5 കോടി അടച്ചിട്ടുണ്ട്, ഇത് കൂടാതെ 3.5 കോടി കൂടി, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 6 കോടി അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇടപാടിൽ 1 നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും യഥാർത്ഥ വിലയേക്കാൾ വില കുറച്ച് കാണിച്ചായിരുന്നു വസ്തു ഇടപാടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ പിന്നെ പാർട്ടിക്കാരും നമ്മളും ബാക്കിയുള്ളവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിൻ്റെ പേരിൽ ഇത് ചെയ്തു, അത് ദൈവത്തിൻ്റെ പേരിലല്ലാതെ പാർട്ടിയുടെ പേരിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവഴി ലഭിച്ച പണം എറണാകുളം അതിരൂപതയുടെ അക്കൗണ്ടിൽ എത്തിയില്ല, അതാണ് കാര്യം. അപ്പോൾ അതിരൂപതയുടെ പൈസ അല്ലേ ഇത്? അല്ല, രൂപ ത എന്ന് കെ എം മാണി പറഞ്ഞ മാതിരി രൂപ ഉണ്ടാക്കാനുള്ള പൈസയാണ്. അപ്പോൾ അതിരൂപതയുടെ അക്കൗണ്ടിൽ ഈ പൈസ എത്തിയിട്ടില്ല, അത് പിന്നെ എങ്ങോട്ട് പോയി? അടുത്തത്, കൂടുതൽ തുകയുടെ വിൽപ്പന നടന്നതായി പരിശോധനയിൽ കണ്ടെത്തി. അപ്പോൾ അതെന്തെന്ന് അക്കൗണ്ടിൽ വരാത്ത ബാക്കിയുള്ള എന്തൊക്കെയാണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നെടുത്ത 58 കോടി തിരിച്ചടയ്ക്കാനാണ് സഭയുടെ കൈവശമുള്ള ഭൂമി വിറ്റത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 58 കോടി ലോൺ എടുത്തതിനെ അത് വിറ്റത്. എന്നാൽ ഈ കടം തിരിച്ചടയ്ക്കാതെ 2 ഇടത്ത് ഭൂമി വാങ്ങുകയാണ് സഭ ചെയ്തത്. അപ്പോൾ കടം ഒട്ടും അടച്ച് തീർത്തിട്ടുമില്ല, വേറെ ഭൂമി ഇടപാടൊക്കെ നടത്തുകയും ചെയ്തു. ഈ ഭൂമി ഇടപാടിന് എത്ര പണം കൊടുത്തു എന്നതും കൃത്യമായി രേഖകളില്ല. അപ്പോൾ പിന്നെ പാർട്ടി തന്നെയാണ് ഇപ്പം ക്രിസ്ത്യാനികൾ നടത്തുന്നതും. മൂന്നാറിലെ ഭൂമി ഇടപാടിൻ്റെ വരുമാന സ്രോതസ്സും കൃത്യമായി പറയാനാകുന്നില്ല. അതിരൂപതയുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം വകമാറ്റിയാണ് ഈ ഇടപാടുകൾ നടത്തിയത്. ഒപ്പിട്ടതാരാണാവോ? പരമപവിത്രനായ പോപ്പിൻ്റെ പ്രതിനിധിയായ കർദിനാൾ മാർ ആലഞ്ചേരി ആണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കുഞ്ഞാടുകളെ നയിക്കാൻ എത്ര പറ്റിയ ആളാണ്. നമ്മുടെ AKGയും അതുപോലെ തന്നെ പിണറായി വിജയനും അതുപോലെ തന്നെ VS അച്യുതാനന്ദനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാം. ജന്മനാൽ ആ സ്വഭാവമുള്ളവരാണ്. നിങ്ങൾ ജന്മനാൽ ആ സ്വഭാവമുള്ളവരാണെന്ന് ഇതുവരെ കുഞ്ഞാടുകളെ അറിയിച്ചിട്ടില്ലല്ലോ. അടുത്തത്, അക്കൗണ്ടിൽ നിന്ന് പണം വകമാറ്റിയാണ് ഈ ഇടപാടുകൾ നടത്തിയത്. കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ മുൻ പ്രോക്യുറേറ്റർ ജോഷി പുതുവ നൽകിയത് നിർണായക മൊഴിയാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മളുടെ വലിയ ഇടയനും മഹാ ഇടയനും യേശു ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണെങ്കിലും കുഞ്ഞാടുകൾ ചിലതുകളത് വെറുതെ ഇരിക്കില്ല, തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ പുറത്തു വരിക. അല്ലേ, ഇടനിലക്കാരൻ സാജു വർഗീസിനെ പരിചയപ്പെടുത്തിയത് കർദിനാളാണ്. രജിസ്ട്രേഷൻ രേഖകൾ തയ്യാറാക്കി കർദിനാളിന് കൈമാറിയതും സാജുവാണ്. ജോഷിയുടെ മൊഴിയിൽ പറയുന്നു, കോട്ടപ്പടിയിലെ ഭൂമി മറിച്ച് വിൽക്കുന്നതായി ബന്ധപ്പെട്ട ചെന്നൈയിലുള്ള ചിലവരുമായി കർദിനാൾ കൂടിക്കാഴ്ച നടത്തിയതായി ജോഷി വെളിപ്പെടുത്തി. അപ്പം പിന്നെ നമുക്ക് ഈ സ്വപ്നയും രവിശങ്കറും ശിവശങ്കറും
ബാക്കി പലരുടെയും കാര്യത്തിൽ നമ്മളുടെ മുഖ്യമന്ത്രിയും ബാക്കി ഭരണാധികാരികളും കൂടെ കൂടിക്കാഴ്ച നടത്തിയാൽ എന്തോന്ന് ആ കുഴപ്പം? അവരേതായാലും അയ്യപ്പനെ വിശ്വസിക്കുന്നില്ല, പാർത്ഥസാരഥിയെ വിശ്വസിക്കുന്നില്ല, സുൽത്താൻ ബത്തേരിയിലെ ഗണപതിയെയും വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് കോട്ട മൈതാനിക്ക് അകത്തുള്ള ഹനുമാനെയും വിശ്വസിക്കാത്തവരാണ്. ദൈവത്തിന് വിശ്വാസമില്ലാത്ത യുക്തിവാദികളും നിരീശ്വരവാദികളാണ് ഈ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ചെയ്തത്. പക്ഷേ ലോഹയിട്ട് കുരിശിട്ട് രുദ്രാക്ഷമിട്ട് വലിയ മഹായിടയനായി നിന്ന ആളും പാർട്ടി പ്രവർത്തകരും ചെയ്യുന്നത് ഏതാണ്ട് ഒരേപോലെയാണല്ലോ. ഏതായാലും നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടിലും കർദിനാൾ ആലഞ്ചേരിയും സാജു വർഗീസും തമ്മിലുള്ള ബന്ധം പുറത്തു വന്നിരുന്നു. സാജുവിനോട് 10 കോടി രൂപ ദീപിക പത്രത്തിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടെന്ന് വെളിപ്പെടുത്തിയതും ജോഷി പുതുവയായിരുന്നു. ഇനി ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും വേറൊരു വ്യത്യാസമുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. മുകളിലിരിക്കുന്നത് സോണിയാഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി അല്ല, അവരെ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്ന മൻമോഹൻ സിംഗും അല്ല. അപ്പൊ പിന്നെ കാര്യങ്ങൾ നടക്കേണ്ട മാതിരി നടക്കില്ലേ? അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ മിനിറ്റ് കൊണ്ട് സോണിയാഗാന്ധിയെ വിളിച്ച്, രാഹുൽ ഗാന്ധിയെ വിളിച്ച്, മൻമോഹൻ സിംഗിനെ വിളിച്ചിട്ട് ഇതൊക്കെ ഒതുക്കാമായിരുന്നു. മുകളിൽ നിൽക്കുന്നത് തനി സംഘി, ചാണക സംഘി, അതുപോലെ ഗോമൂത്ര സംഘി, വർഗീയവാദി, ഫാസിസ്റ്റ് ആയിട്ടുള്ള നരേന്ദ്രമോദിയോ പിന്നെ വേറെ എന്തൊക്കെയോ ആണ്, നരാധമനൊക്കെ ആണ്. അങ്ങേര് വെറുതെ ഇരിക്കില്ല. കുരിശായാലും ശരി, വാളായാലും ശരി, അത് കർത്താവായാലും ശരി, അല്ലെങ്കിൽ ഭദ്രകാളിയാണെങ്കിലും ശരി, അങ്ങേർക്ക് ഏതാണ്ട് നാട് മാത്രമേ മുമ്പിലുള്ളൂ, വേറെ ഒന്നും മുമ്പിലില്ല. വോട്ട് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും കത്തോലിക് സിറിയൻ ബാങ്കും ഒന്നും മുമ്പിലില്ല, ഉള്ളത് നാട്. കെട്ടും പാണ്ടവും പിടിച്ചുകൊണ്ട് വന്നു അധികാരത്തിൽ, ഇനി അധികാരം പോയാൽ അതേ കെട്ടും പാണ്ടവും പിടിച്ചുകൊണ്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും കാര്യങ്ങൾ മുറ പോലെ നടക്കട്ടെ എന്ന് നമ്മുടെ രാജമാണിക്യം പറഞ്ഞ മാതിരി.